ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല അടിപൊളി സൂപ്പാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ ചിക്കന്റെ എല്ലില്ലാത്ത പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ബ്രസ്റ്റ് പീസ് എടുക്കാം. ഒരു 6 പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതായത് ഒരു ചിക്കന്റെ ഒരു ഹാഫ് ബ്രസ്റ്റ് എടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു വലിയ വെളുത്തുള്ളിയുടെ അല്ലി, അപ്പൊ അത് കുഞ്ഞായി അരിഞ്ഞത്, ഒരു ടീസ്പൂൺ ഇഞ്ചി കുഞ്ഞായി അരിഞ്ഞത്, പിന്നെ ഒരു ക്യാരറ്റ്, അതൊരു ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വേവിച്ചെടുത്തിട്ടുള്ള സ്വീറ്റ് കോൺ ആണ്. അപ്പൊ അത് ഞാൻ ഇപ്പൊ മാറ്റി വെക്കുന്നുണ്ട്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഇപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ക്യാരറ്റ് ഇത്രയും കാര്യങ്ങളാണ് ചേർത്തത്. അപ്പം ആ ഒരു ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു 2 ടീസ്പൂൺ കോൺഫ്ലോർ അല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അലിയിച്ച് മാറ്റി വെക്കാം. അതേപോലെ മറ്റൊരു ബൗളിലേക്ക് നമുക്കൊരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതും മാറ്റി വെക്കാം. ഇനി ഇതൊക്കെ നമുക്ക് ചിക്കൻ വെന്ത് വന്നതിന് ശേഷമാണ് സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പൊ ഈ ഒരു എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പ് റെഡിയാക്കി എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് ഓട്സ് പൊടിച്ചതോ അല്ലെന്നുണ്ടെങ്കിൽ ആരോ റൂട്ട് പൗഡറോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, അപ്പൊ ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. ഇത് നമുക്കൊരു ഫോക്ക് വെച്ചിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്വീറ്റ് കോൺ ഇതിലേക്ക് ഈ സമയത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം കുക്കാവാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാരറ്റ് ചേർത്ത സമയത്ത് തന്നെ ഒരുമിച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഓൾറെഡി കുക്കായതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചേർത്തത്. അപ്പൊ ചിക്കൻ എല്ലാം നമ്മളിവിടെ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമുക്ക് ഈ ഒരു സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. സൂപ്പിന്റെ ക്വാണ്ടിറ്റി എത്രയാണോ വേണ്ടത് അത്രയും വെള്ളം നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് വേവിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് തിളച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മളുടെ എഗ്ഗ് ബീറ്റ് ചെയ്തതും കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ എഗ്ഗ് ബീറ്റ് ചെയ്തത് ചേർത്തതിന് ശേഷം ഒരുപാടിട്ട് തിളപ്പിക്കരുത്, പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നല്ലൊരു അടിപൊളി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയനും പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. സ്പ്രിംഗ് ഓനിയനെ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പൊ നല്ല കിടിലൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പ് ഇത്രയും തിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൺസിസ്റ്റൻസ് മാറ്റാവുന്നതാണ്, നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലോർ അല്ലെങ്കിൽ ഓട്സോ അല്ലെങ്കിൽ ആരോ റൂട്ട് പൗഡറോ നിങ്ങൾക്ക് എക്സ്ട്രാ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്, ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.